അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം. അപ്പൊ അങ്ങനെ ഒന്ന് കറി വെള്ളരിക്ക കേട്ടാ. അന്ന് ഞാൻ മേലെന്ന് പൊട്ടിച്ചിണ്ടായിരുന്നല്ലോ വെള്ളരിക്ക. അപ്പൊ നമ്മള് നല്ല പോലെ ഉണ്ടാക്കുക വെച്ചാൽ ഉണ്ടാവില്ല കേട്ടാ. അപ്പൊ ഇന്ന് അതാണ് തക്കാളിയൊക്കെ ഇട്ടിട്ട് പരിപ്പൊക്കെ ഇട്ട് കറി, പിന്നെ ഒരു നാളികേരം ഉടച്ച് ചിരകിയപ്പൊ കടന്നു വന്നിട്ടാ. പിന്നെ ഇനിയിപ്പൊ പൊളിക്കാൻ മഴയാണ്, അപ്പൊ പൊളിക്കാൻ പോകണില്ല. അപ്പൊ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് പിന്നെ അരച്ചാലത് നന്നാവും. പിന്നെ ഒന്ന് ബീട്രൂട്ടിന്റെ ഒരു ഉപ്പേരി ഉണ്ട്, പിന്നെ പുട്ടാണ് കേട്ടോ. അപ്പൊ പൊടിയൊക്കെ നനച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തേങ്ങ അടരുമ്പോ മിക്ക ആളുകളും അങ്ങോട്ട് മാറ്റി വെക്കൂല്ലേ, ഞാനും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇപ്പൊ എന്തായാലും ഇപ്പൊ മഴയാണ്, അപ്പൊ ഞാൻ പോണില്ല അപ്പൊ ഇനി പൊളിക്കാന്. അപ്പൊ ആ ഒന്ന് മിക്സിയിലെ പൊടിക്കുന്ന ജാറിൽ ചെറുതാക്കി കഷ്ണാക്കി ഇട്ട് കൊടുത്താല് അത് പൊടിഞ്ഞു കിട്ടും കേട്ടാ. അപ്പൊ പിന്നെ അരക്കിണയിൽ ഇട്ടിട്ട് അരച്ചു കൊടുത്താൽ മതി. അപ്പൊ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തുണ്ടട്ടാ. അങ്ങനെ പൊടിക്കുമ്പോ മൂടി നന്നായിട്ട് ഉറപ്പ് വേണം കേട്ടോ, അല്ലെങ്കിൽ കൈ പെടും. അപ്പൊ പൊട്ടപ്പൊരു കുത്തി നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ബീട്രൂട്ടിന്റെ ഒരു ഉപ്പേരി വെക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുക്കുന്നുണ്ടട്ടാ. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നവര്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുക വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടാ, നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കുക. പിന്നെ ബീട്രൂട്ട് ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കാത്തവര് ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട, ഇതേപോലെ ചീകുക, നല്ല ടേസ്റ്റ് ആട്ടോ. ഇതേപോലെ ചീകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ വെള്ളരിക്ക ഞാൻ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടാ, എന്തിനാ വെറുതെ, കുറച്ച് കറിയല്ലേ വേണ്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നല്ല കാമ്പുകാനുള്ള വെള്ളരി കേട്ടാ, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ കാരണം വളമൊന്നും ഇട്ടിട്ട് ഉണ്ടാക്കണതല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മുറിച്ച് ഒരു തക്കാളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടാ. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉണക്കമുളകും കറിവേപ്പിലും പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും നാലല്ലി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഉപ്പും കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഉപ്പേരി വെച്ചാല് നല്ല ടേസ്റ്റ് ആട്ടാ. ഇത് മാത്രം മതി ചോറുണ. പിന്നെ ഞാൻ ഉപ്പേരിയിൽ പച്ചമുളക് ഇടുമ്പോൾ ഏത് ഉപ്പേരിയിലായാലും നീളത്തിലാണ് മുറിച്ചിടുള്ളൂ കേട്ടാ, കാരണം വേഗം എടുത്തിടാൻ വേണ്ടിയിട്ടാണേ. ഈ ഉപ്പേരിയത്തെയൊക്കെ മുളക് അറിയാതെ കടിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അതിലൊരു വയറിച്ചിലൊക്കെ ഉള്ള കാരണം എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ നീളാക്കിയിട്ട് ഇടുള്ളൂ കേട്ടാ. അപ്പൊ എന്താ നീളത്തിൽ ഉപ്പേരിയിൽ ഇടുന്നൊന്നും പറയണ്ട, എന്താ വെച്ചാക്കി പറ്റില്ല, കാരണം വേഗം എടുത്തിടാനുള്ള എളുപ്പത്തിന് ഉണ്ടാക്കാണ്. അങ്ങനെ ഒരു പിടി നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഒന്നടച്ചു വെക്കുക കേട്ടാ. ചെറിയ തീയിലിട്ട് കൊടുക്കുക, രണ്ടു പ്രാവശ്യം ഒന്ന് അടച്ച് തുറന്ന് നമ്മുടെ അടിപൊളി ഉപ്പേരി ആവും കേട്ടാ. മറ്റേ കഷ്ണം നുറുക്കിയിട്ട് വേവണ പോലത്തെ വേവൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതില് ഒരു ചെറിയ മാങ്ങയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ എനിക്ക് വെറും തക്കാളിയുടെ പുളി ഇഷ്ടല്ല. അപ്പൊ ഒരു കുഞ്ഞ പീസ് അങ്ങനെ ഭയങ്കര മഴയാണ് കേട്ടാ പുറത്ത്. അപ്പൊ കറിയൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പൊ ഉലുവയും കടുകും ഉണക്കമുളകും കറിവേപ്പിലും കൂട്ടിയിട്ട് ഒന്ന് വറുത്തിട്ട് കേട്ടാ. അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചായ കുടിക്കും. ഞാൻ ചെമ്മീൻ കറി കൂട്ടിയിട്ടാ പുട്ട് കഴിച്ച് അടിപൊളി ടേസ്റ്റ് ഇരുന്നിട്ടാ. അപ്പൊ ചെമ്മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് പുട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിട്ടാ. അങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗമൊക്കെ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കിട്ടാ പോവാൻ വേണ്ടിയിട്ട്. പക്ഷേ സാരിയെ കൊടുത്ത് കഴിച്ചിട്ടുണ്ട് വന്നു. അത്രയും മഴ കാറ്റും ഒക്കെ കൂടിയിട്ട് വന്നപ്പോ പിന്നെ ഞാൻ പോയില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഉമ്മാർത്തേക്ക് വന്നപ്പോ തറവാട്ടിത്തൊക്കെ ഒഴിയട്ട, അവ എങ്ങനെ കാത്തു നിക്കുക. ഞാനാ ചെങ്കിലോ പത്തേമുക്കാലായി കൂട് തുറന്നില്ല മഴ ആയതുകൊണ്ട് തന്നെ. അപ്പൊ വേഗം കാത്തുക്ക കേട്ടാ. അങ്ങനെ പിന്നെ ഞാന് പോയിട്ട് കൂടൊക്കെ തുറന്നിട്ടാ, കോഴികൾക്കൊക്കെ തിന്നാനൊക്കെ കൊടുത്ത്. അപ്പൊ അവൻ കാത്തുക്കണ ഈ ഒരാളെ കേട്ടാ. എന്ത് ഞങ്ങളെ കോഴിയാണ് ഒരു ഉണ്ടമണിയാണ്, ഓന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഇങ്ങനെ കാത്തുക്കാണ്. അങ്ങനെ എന്റെ കുട്ടുമോ രണ്ടു ദിവസമായിട്ടായിരുന്നു പോയിട്ട്. അങ്ങനെ ഓൻ കണ്ട് ഇന്ന് വരുന്ന എനിക്ക് ഭയങ്കര വിഷമായിട്ട് അതിനെ കാണാതെ ആയപ്പോ
നമ്മളെ മക്കളെ പോലെ തന്നെ ഞാൻ നോക്കി നോക്കണ അട്ട വരെ തിന്നാൻ കൊടുത്തിട്ട്. അപ്പൊ വന്നപ്പോഴാക്കി സന്തോഷായി, കണ്ണൊക്കെ ഒരു ഉഷാറുല്ല വിശന്നിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെയല്ലോ കേട്ടാ. അപ്പൊ മറ്റൊരു വീഡിയോ നാളെ വരാം. ഓക്കെ.